ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ജിൻജിനാക്കഡ് വീഡിയോയിലേക്ക് ഒരു ജിൻജിനാക്കഡ് സ്വാഗതം യെസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ വാട്സ് ഇൻ അവർ ഫോൺ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് അല്ലേ അപ്പോൾ പക്ഷേ എന്റെ ഫോൺ ഇപ്പോ ക്യാമറ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇവളുടെ ഫോണിലാണ് നമ്മൾ പരിപാടി നടത്താൻ പോണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവളുടെ ഫോൺ വെച്ചിട്ട് അതിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്റെ മൊബൈലിൽ പിക്ക് ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ പ്ലാനിങ് അപ്പൊ ഈ വീഡിയോ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഒത്തിരി ആൾക്കാർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നാലും ഞങ്ങൾ ഒരു ഔട്ട്ലൈൻ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം എന്താണ് സംഭവം എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവളുടെ മൊബൈലിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള നമ്മളെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു അത് അവൾ കാണിച്ചു തരുന്നു അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവളും ഇവളുടെ ഒക്കെ അടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ചോദിക്കാനുള്ളത് അതെ ഡയറിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ഇന്ന് സ്വാതിയുടെ മൊബൈൽ വെച്ചിട്ട് തുടങ്ങാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഒട്ടും വൈകണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം എന്നാ ചറുപറ ചറുപറ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ ഞാൻ ചറുപറ ചറുപറ ആൻസർ പറയാം ഓക്കേ അപ്പോൾ ആദ്യത്തെ ചോദ്യം നിന്റെ ഞാൻ ചോദിക്കട്ടെ എന്നെ കാണിക്കാതെ വെക്കാം അല്ല കാണിക്കാതെ വെക്കണ ഇതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ആൻസർ എന്റെ കയ്യിലല്ലേ ഉള്ളൂ ഓക്കേ അപ്പൊ മൊബൈലിൽ അവസാനമായിട്ട് എടുത്ത സെൽഫി അത് ഇന്ന് ഞാൻ വരുണ്ണ അയച്ചു കൊടുത്തൊരു സെൽഫിയാട്ട സെൽഫിയാ മനസ്സിലായി ഒന്നും തോന്നെടുത്തിട്ടാ ഞാൻ അവസാനമായിട്ട് ഇന്ന് വരുണ്ണ അയച്ചു കൊടുത്ത സെൽഫി ആക്ച്വലി അതെന്തായിരുന്നു കാരണം എന്താ കാരണം ഞാൻ കമ്പനിയിൽ വെച്ചിട്ട് ഭ്രാന്തി പിടിച്ച് ബോറടിച്ചിരിക്കണായിരുന്നു അപ്പൊ ആ നേരത്തെ അയച്ചു ഞാൻ പക്കോട ഉണ്ടാക്കായിരുന്നു അപ്പൊ പക്കോട ഉണ്ടാക്കണേന്റെ ഫോട്ടോയും അടിച്ചു കൊടുത്തു അപ്പൊ ഫോട്ടോയും അയച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് ചാറ്റൊക്കെ ചെയ്തോണ്ട് നിന്നപ്പോ വരുൺ വിഷമിച്ച ഫോട്ടോ അയച്ചപ്പോ ഞാൻ ഒരു കിസ് അടിക്കണ ഫോട്ടോ തിരിച്ചു അവസാനമായി വാട്സാപ്പിൽ ആർക്കാണ് മെസ്സേജ് അയച്ചേക്കണം അത് മിക്കവാറും അർഷയ്ക്കായിരിക്കും കാണാൻ പറ്റുന്നുണ്ടോ അർഷ ഞാൻ അർഷയ്ക്ക് അർഷയ്ക്കാണ് അവസാനം അയച്ചത് വരുണിന്റെ ഫോട്ടോ വരുൺ വന്നിട്ട് പക്കോടെ തിന്നണ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് വരുണിന് ഇഷ്ടായിരിക്കുന്നു പറഞ്ഞത് ഓക്കെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അവസാനമായി കേട്ട പാട്ട് മൊബൈലിൽ അപ്പൊ ഞാൻ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഗാനയിലാട്ടോ ഗാനയിൽ ഞാൻ അവസാനമായിട്ട് അയ്യോ ആക്ച്വലി അവസാനമായിട്ട് കേട്ട ഇതിലിപ്പോ പ്ലേ പോലെ കിടക്കണത് വേറൊരു പാട്ടാണ് എന്തത് മീ തുമാര ഹമേഷ ആക്ച്വലി ഞാൻ ആ ഒരു വേറൊരു പാട്ട് നോക്കിയതാണ് നമ്മുടെ സുശാന്തിന്റെ പുതിയ മൂവിയായ എന്താ പറയുക ദിൽ ബേചാരയിലെ ഒരു പാട്ടുണ്ട് ആ പാട്ട് തപ്പി ഞാൻ കുറെ നടന്നു അപ്പൊ അത് ഗാനയിലുണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്തായിരുന്നു ആ സെർച്ച് ചെയ്തപ്പോ വന്ന കൊറേ പ്ലേലിസ്റ്റ് ആണ് അതിൽ ഞാൻ പ്ലേ ചെയ്ത് നോക്കിയതാണ് ആ പാട്ടാണോ പക്ഷെ ആ പാട്ട് എനിക്ക് ഗാനയിൽ കിട്ടിയില്ല ഞാൻ പിന്നെ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടത് കൊറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചില്ലേ മൊബൈലിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ് മൊബൈലിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഉപയോഗിക്കുന്ന ആപ്പ് യൂട്യൂബ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയ കാരണം പണി ചെയ്തുകൊണ്ടിരുന്നു ഭയങ്കരമായിട്ട് ബോറടിക്കുമ്പോ ഞാൻ
എല്ലാ പഴയ സിനിമകള് എല്ലാ യൂട്യൂബ് ചാനലുകള് എന്ന് വേണ്ട എല്ലാം ഇപ്പൊ എന്റെ സ്ഥിരം പരിപാടി അതാണ്, സിനിമ കാണല് യൂട്യൂബ് ചാനൽ കാണല്, പഴയ എന്താ പറയാ ദേശഫ് വെറുതെ അല്ല ഭാര്യ അങ്ങനത്തെ എല്ലാത്തിന്റെയും പഴയ സീരിയലുകളുടെ ഒക്കെ എപ്പിസോഡ് കാണുക, സിനിമയിലെ ലാസ്റ്റ് ഭാഗം കണ്ട് കരയുക, അതൊക്കെയാണ് ഇപ്പൊ എന്റെ മെയിൻ ഹോബി. അപ്പൊ യൂട്യൂബ് ആണ് ഇപ്പൊ സ്ഥിരമായിട്ട് ഈ പണി തുടങ്ങിയ പിന്നെ സ്ഥിരം യൂട്യൂബ് കാണുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം അല്ലേ? അഞ്ചാമത്തെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിനായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. യൂട്യൂബിലെ ഹിസ്റ്ററിയിൽ ഏറ്റവും അവസാനം കണ്ട വീഡിയോ ഏതാണ്? യൂട്യൂബ് ഹിസ്റ്ററിയിൽ ഏറ്റവും അവസാനം കണ്ട വീഡിയോ അതല്ല, കണ്ട വീഡിയോസിൽ ഏറ്റവും അവസാനമുള്ള സെർച്ച് ചെയ്തല്ലേ? കണ്ട വീഡിയോ ഏറ്റവും അവസാനം കണ്ട വീഡിയോസിൽ ഞാൻ ദേ കാണിച്ചു തരാം. ഞാൻ മറ്റേ സഞ്ജു ടെക്കിയുടെ ഫ്രണ്ടില്ലേ മീര വെറോണിക്ക കാണാൻ പറ്റുണ്ടോ? ആ പുള്ളിക്കാരിയുടെ സഞ്ജുവിന് ഒരു എന്താ പറയുക ഒരു ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ലേറ്റസ്റ്റ് ഇതില് കണ്ടത്. അത് ബാത്റൂമിൽ പോയിരുന്നപ്പ ഇതില് വന്നപ്പോ ഞാൻ ബാത്റൂമിലിരുന്നുകൊണ്ട് കണ്ടതാ. ഓക്കെ, സത്യം പറ അഞ്ചല്ല, എന്റെ അടുത്ത് ഒരു ചോദ്യം കൂടി ഉണ്ട്. ഓക്കെ ആറ്, ആ എന്റെ അടുത്തും ഞാൻ പത്ത് ചോദ്യം കണ്ടുപിടിച്ചായിരുന്നു. ഓക്കെ അല്ല ആറ് അഞ്ചെണ്ണ ചോദിക്കുള്ളൂ ഇതിന് ഏറ്റവും. ഓക്കെ ആറ്, ആറാമത്തെ. ഓക്കെ ആറാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് ആയിട്ട് മൊബൈലിൽ വിളിച്ചത് ആരാണ്? ലാസ്റ്റ് ആയിട്ട് മൊബൈലില് അവിടുത്തെ അച്ഛനെ, വരുണ്ട അച്ഛനെ ഫേസ് ടൈമില് വിളിച്ചത് ലാസ്റ്റ്. അപ്പൊ ഇതോടെ എന്റെ ഫോണിൽ എന്തൊക്കെയാന്നുള്ളതിന്റെ ഏകദേശം പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് വരുണ്ട ഫോണിൽ എന്തൊക്കെയുണ്ടെന്നുള്ള സീക്രട്ട് എല്ലാം നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നതാണ്. ഫോൺ ഒന്ന് ചേഞ്ച് ചെയ്ത് ഈ ഫോൺ അവിടെ ആ ഫോൺ ഇവിടെ ആകട്ടെ, എന്നിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു വരാമോ? ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ എന്റെ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ ഫോൺ ചേഞ്ച് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും വൈകണ്ട, എന്റെ ഫോൺ റെഡി ആയിട്ടുണ്ട്. എന്റെ ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങാൻ ഇനിയും വരുണ്ട ജീവിതം ബാക്കി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മോന് ഫോണില് ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത മൂന്ന് ആപ്പുകളും മോന് ഒഴിവാക്കാൻ പറ്റുന്ന മൂന്ന് ആപ്പുകളും, അതായത് ഒരു യൂസും ഇല്ലാത്ത മൂന്ന് ആപ്പ് ഏതൊക്കെ, ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത മൂന്ന് ആപ്പുകൾ ഏതൊക്കെ? ഒട്ടും ഓക്കെ, അപ്പൊ ആദ്യം ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ആപ്പുകൾ പറയാം. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ആപ്പുകൾ ഏതെങ്കിലും ആപ്പായാലും കുഴപ്പമുണ്ടോ? ഓക്കെ, രണ്ടാപ്പ്, രണ്ടാപ്പ് എനിക്കറിയാം. ഒന്ന് എൻ്റെ ബാങ്കിൻ്റെ ആപ്പ്, സ്കോഷ്യ ബാങ്കിൻ്റെ ആപ്പ്. അടുത്ത ആപ്പ് എൻ്റെ അടുത്ത ബാങ്ക് RBC എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ ആപ്പ്. ഈ രണ്ട് ആപ്പ് എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ മൂന്നാമതൊരാപ്പ്, മൂന്നാമതൊരാപ്പ് ഇൻഡീഡ് ജോലി കണ്ടുപിടിക്കാനുള്ള ഒരാപ്പ്. ബാക്കി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയാ ഈ വേറെ മൊബൈലിൽ ഐപാഡിൽ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യാം, കുഴപ്പമില്ല. ബാങ്ക് ഒക്കെ ഈ ഫോണിലൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്, ഫുള്ള് ഫേസ് ഐഡിയും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളും ഒക്കെ ഇട്ട് ഒക്കെ സെറ്റാക്കി വെച്ചേക്കും. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് പാടാണ്. ബാങ്കിന്റെ ആപ്പുകളൊന്നും കളയാൻ പറ്റില്ല, അതൊക്കെയാണ്. അല്ല ഒട്ടും യൂസ് ഇല്ലാത്ത ഓക്കെ, അത് ഒന്ന് ഫോട്ടോ എഡിറ്റ് ചെയ്യണ ഒരു ആപ്പ് ഉണ്ട് ലൈറ്റ് റൂം എന്ന് പറയുന്നത്, അത് ചുമ്മാ ഡൗൺലോഡ് ചെയ്താണ് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള മടി കാരണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വരുണ്ട ഫോണില് ഒരു 4000 ആപ്പുകൾ ഉണ്ട്, ഞാൻ ഒന്ന് കൂട്ടി പറഞ്ഞാണ്. ഒന്നാമത്തെ പേജ് നോർമൽ ഫോണിലുള്ളത്, രണ്ടാമത്തെ പേജ് അതേണ്ട ഈ ചുമന്ന ഇതാണ് ബാങ്കിന്റെ ഒരു ആപ്പ്, പിന്നെ മൂന്നാമത്തെ പേജ്
നാലാമത്തെ പേജ് ഈ കാണുന്ന നീല ഇതാണ് വേറെ ബാങ്കിന്റെ ആപ്പ്. അഞ്ചാമത്തെ പേജ് ആറാമത്തെ പേജ് രണ്ടാമത്തെ ആപ്പ് സൂം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വീഡിയോ കോൾ ഒക്കെ ചെയ്യാം നമ്മുടെ ഇതുപോലെ. എന്തോ മറ്റേ വേറെ ഓർമ്മയുണ്ടല്ലോ വീഡിയോ കോൾ ചെയ്യണേ. ഇവിടെ ആൾക്കാർ സ്കൈപ്പിനേക്കാളും കൂടുതൽ ഉപയോഗിക്കണ സൂം ആട്ടോ. അത് ഇപ്പോ നിങ്ങൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ആ ആപ്പ് ഞാൻ നിക്കുന്നു ഡിലീറ്റ്. എന്നാ മറ്റതും ഫോട്ടോ എഡിറ്റ്. ഓക്കെ അത് നിങ്ങളെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ലൈറ്റ് റൂം എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. എന്നിട്ട് എന്നിട്ട് ഈ വീഡിയോ അവസാനിച്ച് കഴിയുമ്പോ പോയി ഡൗൺലോഡ് ചെയ്യും ലൈറ്റ് റൂം ഞെക്കി പിടിച്ച് അതിനകത്ത് ഡിലീറ്റ്. ആ നേരത്തെ പൊക്കത്ത് ഡിലീറ്റ് ആപ്പ് ഡിലീറ്റ് അതും പോയി. ഓക്കെ മൂന്നാമത്തെ ആപ്പ് നമ്മള് ഇപ്പൊ ഡയറ്റ് ചെയ്യണതാണെങ്കിൽ നമ്മൾ എത്ര കലറി ഫുഡ് കഴിച്ചു പിന്നെ എത്ര കലറി ബേൺ ചെയ്തു എത്ര എക്സസൈസ് ചെയ്തു എന്തൊക്കെ എക്സസൈസ് ചെയ്തു എന്തൊക്കെ ഫുഡാണ് കഴിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഇന്നത്തെ വെയിറ്റ് എത്രയാണ് നാളത്തെ വെയിറ്റ് എത്രയാണ് മറ്റന്നാളത്തെ വെയിറ്റ് എത്രയാണ് ഇതൊക്കെ നമുക്ക് എക്സസ് ചെയ്യാം. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് എത്ര വെയിറ്റ് കുറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അവർ പറയും. അപ്പൊ അതാണ് സംഭവം. അപ്പൊ എന്തായാലും കേട്ടിട്ടുണ്ടെങ്കിൽ ആ പരിസരത്ത് പോലും വരാൻ ഇഷ്ടപ്പെടാത്ത ആളാ. പിന്നെ ഓർഡർ ഓട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ പി ടി ഉഷ പോലും പുറകെത്തൂലൂല. അതായത് എനിക്ക് വിഷമായാലോ എന്ന് ചോദിച്ചു ഇപ്പൊ പറയും കളയും കളയും എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് പോയി വീഡിയോ കഴിഞ്ഞാണല്ലോ പിന്നെ പോ അതുകൊണ്ട് ഞാൻ കളയണില്ല. മൂന്നാമത്തെ ആപ്പ് പറഞ്ഞില്ല. ഓക്കെ മൂന്നാമത്തെ ആപ്പ് ഡിലീറ്റ് ചെയ്യണമെന്നില്ല പറഞ്ഞാ മതി. ആ മൂന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ അയ്യോ ക്യാരറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ക്യാരറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ പണ്ട് ഡൗൺലോഡ് ചെയ്താണ്. കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ലാബിൻ്റെ അകത്താണ്. അപ്പം ഞങ്ങൾക്ക് കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ പാർട്ടൊക്കെ ചെക്ക് ചെയ്യണം അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അപ്പം ഈ എന്താ പറയുക ഓരോ മെഷീനിലോട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഓടി കിടക്കണം. എപ്പോഴും മെഷീൻ വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കണമല്ലോ നമ്മുടെ ലാബിൻ്റെ അകത്തുള്ള മെഷീൻസൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം നടക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി സ്റ്റെപ്സ് ഹൗ മെനി സ്റ്റെപ്സ് ആം ഐ വാക്കിംഗ് എവറി ഡേ. ആ അല്ല അതിന് മുന്നേ ഞാൻ ഡൗൺലോഡ് ചെയ്തൊരു ആപ്പാണ്. പക്ഷെ ഞാനത് ഇപ്പോൾ കളയുകയാണ്. അതിൻ്റെ ആവശ്യമില്ല വെറുതെ. ഇപ്പോഴാണ് അത് ഓർമ്മ വന്നത്. ഇത് ഞെക്കി കളയാനുള്ള മടി കൊണ്ടാണ്. അപ്പോൾ ശരി ഓ കഴിഞ്ഞു. ഇനി അടുത്തത് യൂട്യൂബില് യൂട്യൂബില് സെർച്ച് ചെയ്തേക്കണ ലേറ്റസ്റ്റ് മൂന്ന് കാര്യങ്ങള് സെർച്ച് ചെയ്തേക്കണ. ഫസ്റ്റ് കാര്യം ഹൗ ടു മേക്ക് തേങ്ങാ ചട്നി. ഇത് ഞാൻ സെർച്ച് ചെയ്തതാണ്. അതെന്താന്നറിയാട്ടാ ഇന്നിവിടെ ഉണ്ടാക്കിയേക്കണത് പക്കോട ഉണ്ട് തോന്നില്ല. പക്കോട പോലെ തന്നെ പുതിയ എന്താ ദോശ ദോശയുടെ ഇഡ്ലിത്തട്ട് നിനക്ക് അറിഞ്ഞോടെ പൊടിയാണ്. പുതിയ ഇഡ്ലിത്തട്ട് മേടിച്ച് പുതിയ ഇഡ്ലിത്തട്ട് മേടിച്ച് അതിന്റെ ഉദ്ഘാടനം വരുന്നു. അപ്പൊ ഇന്ന് ഇഡ്ലി ഉണ്ടാക്കി ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഇഡ്ലി ഉണ്ടാക്കി വിള വെച്ചിട്ടുണ്ട്. പക്ഷെ സാമ്പാർ മാത്രം. അപ്പൊ എനിക്ക് ചട്നി വേണമെന്ന് ഉണ്ടാക്കിയില്ല. അപ്പൊ ഞാൻ ചട്നി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം ചട്നി എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്താണ് തേങ്ങാ ചട്നി.
പിന്നെ അടുത്ത പിന്നെ അടുത്തത് കനേഡിയൻ മല്ലു നമ്മുടെ ചാനലിന്റെ നമ്മള് സെർച്ച് ചെയ്യുന്ന അത്ര ഡെയിലി സെർച്ച് ചെയ്യും. പിന്നെ വിനൈൽ റൂഫ് റാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മുടെ കാറിന്റെ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു സംഭവമാണ്, അതൊന്ന് ചുമ്മാ നോക്കി. ഇതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് മോന്റെ ഫോണില് മോന്റെ പഴയ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള മോന്റെ ഫോട്ടോ, പഴയത്. പഴയ ഫോട്ടോസ് എല്ലാം വിയേർഡ് ആണ്. അതിൽ ഏറ്റവും വൃത്തിയിട്ട ഫോട്ടോ. അതെന്തായാലും ഞാൻ ഫേവറേറ്റ്സിൽ ഇടൂല. ഏറ്റവും വൃത്തിയുടെ ഫോട്ടോ, ഏറ്റവും ഭയങ്കര വിയേർഡ് ആയിട്ട്, വൃത്തിയിട്ടതൊന്നുമല്ല എന്നാലും ഒരു ഭയങ്കര വിയേർഡ് ആയിട്ട് തോന്നിക്കണ ഫോട്ടോ. ഫേവറേറ്റ് തപ്പണ എന്തിനാ? അല്ല, ഒരു ഫോട്ടോ ഉണ്ട് വിയേർഡ്. ആ വിയേർഡ് ഉണ്ട്, അത് വിയേർഡാണ്. ഇത് പണ്ടറ വിയേർഡാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫോട്ടോ. കാണിച്ചു കൊടുക്കുക. ചേച്ചിയുടെ കല്യാണത്തിന്റെ അല്ലേ? ഇതാണ് ഞാൻ കണ്ട ഫാഷൻ ഷോയിൽ നിൽക്കണ പോലെ കൈയെളിയിലും കൊടുത്തു. ഇത് ഞാൻ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാനഡയിൽ വന്ന് കഴിഞ്ഞിട്ട് ഉണ്ടായ മാറ്റം. ഞാനിതിങ്ങനെ ക്ലബ് ചെയ്തിട്ടൊരു ഈ ഫോട്ടോ ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ ഒരു അവസ്ഥ എന്റെ പൊന്നു, ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ ഇങ്ങനെ നിന്നിരുന്നതാണ്. എന്താണ് വ്യത്യാസം? ഓക്കെ ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തത്. ഇത് കോമൺ വരൺ ചോദിച്ച തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് പോയിട്ടോ. വാട്സപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചത് ആർക്ക്? വാട്സപ്പിൽ ലേറ്റസ്റ്റ് മെസ്സേജ് എന്റെ അച്ഛൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതായത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാനഡയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് സെൽഫി, മോൻ കാനഡയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് സെൽഫി. എന്തായാലും ഫേവറേറ്റ് കാണുന്നുണ്ടാവുള്ളൂ. കാനഡയിൽ വന്നിട്ടല്ലേ, കാനഡയിൽ വന്നിട്ടല്ലേ, കാനഡയിൽ എത്തിക്കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്തിട്ട്. ഇത് ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന നേരത്ത്, അത് കാലുത്തിയില്ലല്ലോ, കാലുത്തിയിട്ടില്ല. പക്ഷെ ഇത് കാലുത്തിക്കണ്ട ആദ്യത്തെ സെൽഫി. ഫ്രണ്ട്സ് ഒത്തായിരുന്നോ? തന്നെയല്ലേ, തന്നെ ഞാൻ സെൽഫി എടുത്തില്ലല്ലോ. ഈ മോദയില ഞാൻ എന്ത് സെൽഫി എടുക്കാനാണ്? ഇല്ല, എടുത്തില്ല, സത്യം എടുത്തില്ല, സത്യം എടുത്തില്ല. അതെ, ഇത് ഒപ്പം താമസിക്കുന്ന ആൾക്കാര് കാനഡയിൽ വന്നിറങ്ങി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വേറെ ആരും പാടില്ല, വേറെ ആരും പാടില്ല, തന്നെ കാനഡയിൽ വന്നിറങ്ങി കഴിഞ്ഞിട്ട്. എന്തൊരു ശോകം, ഇത്ര വിഷമം പിടിച്ച് സെൽഫി എടുത്തിട്ട് മോനെ. മീശയില്ല, താടിയില്ല, ഒന്നുമില്ല. അയ്യോ, ഇപ്പൊ ആണെങ്കിൽ കൂടും. ഈ ഒരു കിടി പറഞ്ഞു പോയിട്ടാ, ഇവിടെ ആരും താടി പഠിക്കണില്ലെന്ന്. ഞാൻ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ വളർന്നത് ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു പിന്നിടാവുന്ന അവസ്ഥ. പിന്നെ ഇപ്പൊ ഈ മാസ്ക് ഇടണ കാരണം ആരും അറിയാത്തത് കാരണം കുഴപ്പമില്ല. ഇടക്ക് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോ ഇതിൽ ജട പിടിച്ചു ഓടി. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാ. ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിയ സാധനം, വാങ്ങാൻ നോക്കിയ സാധനം. ആമസോൺ ലാസ്റ്റ് വാങ്ങാൻ നോക്കിയ ഇഡ്ലി സ്റ്റീമർ മേടിക്കാൻ വേണ്ടിയുള്ള സെർച്ചിലായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയാണ് ആമസോണില് നോക്കിയത്. പക്ഷെ ആമസോണില് കത്തിയായത് കൊണ്ട് നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ തന്നെയാണ് മേടിച്ചത്. പിന്നെ കിച്ചണറിൽ നല്ല ഇന്ത്യൻ സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും പോകുമ്പോ ഒരു ദിവസം വ്ലോഗ് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ,
ഫോണിന്റെ ഹിസ്റ്ററി, അതായത് നമ്മൾ ഈ ഫോണ് ഫോണിൽ ഓരോന്ന് സെർച്ച് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരുന്ന ഹിസ്റ്ററി ആണല്ലേ, അതായത് ഇങ്ങനെ ഞെക്കി പിടിച്ചു കഴിയുമ്പോ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ അത് ആ അത് ഇത് ഇത് തന്നെ കാണിക്ക് കാണിക്ക് ഓരോന്ന് ഓരോന്ന് കാണിച്ചിട്ട് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കാണിച്ചോ ഏതൊക്കെയാന്ന്. പിന്നെ ഇത് നമ്മുടെ സഫാരി എന്ന് പറഞ്ഞ വെബ് ബ്രൗസർ, പിന്നെ ഇത് കോൾ ഹിസ്റ്ററി, പിന്നെ ഇത് ഫേസ്ബുക്ക്, പിന്നെ ഇത് മെസ്സേജസ്, പിന്നെന്താണ് സെറ്റിങ്സ്, അത്രേ ഉള്ളൂ. ഞാൻ ഒരു പാവമാണ്. ഓക്കേ, അപ്പോൾ എൻ്റെ 6 ക്വസ്റ്റ്യൻസും ഇതോടുകൂടി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആ ചോദ്യം ഇവളോടുകൂടി ചോദിക്കണമായിരുന്നല്ലേ, ഏറ്റവും ഉള്ള ഫോട്ടോ അല്ലെങ്കിൽ കൊള്ളൂലാത്ത ഫോട്ടോ. അതെ, ഓക്കെ, അത് ചോദിക്കണില്ല. നിങ്ങൾക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ ആയിട്ട് ചോദിക്കുന്നു. ഏറ്റവും കൊള്ളൂലാത്ത ഫോട്ടോ, കൊള്ളൂലാത്ത ഫോട്ടോ സത്യം എന്റെ ഫോണിൽ ഉണ്ടാവില്ല, അതൊക്കെ വരുണ്ട ഫോണിൽ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ കൊള്ളൂലാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് തോന്നുള്ളൂ. ഈ വരുണ്ണ അയച്ചു കൊടുത്തിട്ടുണ്ടാവും ഫോട്ടോയൊക്കെ. ഞാൻ വരുണ്ണു, അപ്പൊ എന്റെ കൊള്ളൂലാത്ത ഫോട്ടോ കാണിച്ചു തന്നു, ഇനി ഇവളുടെ കൊള്ളൂലാത്ത ഫോട്ടോ ഞാൻ കാണിച്ചു തരും. ഞാൻ ഇങ്ങനെ വരുൺ പണ്ട് മുതലേ ഉള്ള ഫോട്ടോസ് ഒക്കെ സൂക്ഷിച്ചു വെക്കണ്ടേ. എന്റെ ഫോൺ മാറിക്കഴിയുമ്പോ അതേപോലെ തന്നെ ഫോണിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഫില്ലൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതൊക്കെ എടുത്ത് ലാപ്പിലേക്ക് മാറ്റിയിടും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. വരുണ്ട എല്ലാ ഫോട്ടോസും വരുണ്ട് ഇതിൽ തന്നെ ഉണ്ട്. ഞാനൊക്കെ ലാപ്പിലേക്ക് മാറ്റിയിടും. ഒരു കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിയുമ്പോൾ, ഇപ്പം ഐഫോൺ ആയ പിന്നെയാണ് സ്പേസ് ഒത്തിരി ഉള്ളവരും പിന്നെ മാറ്റേണ്ടി വന്നിട്ടില്ല. മറ്റേ പഴയത് ഫോണൊക്കെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ എല്ലാം എൻ്റെ ലാപ്പിലേക്ക് മാറ്റി മാറ്റി ഇടുകയാണ്. ഇവളുടെ ഫോൺ ഫോട്ടോ ഞാൻ തപ്പുവാണ്. ഇത് ഞാൻ ചോദിച്ചതിനുള്ള പകരം വീട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വൃത്തികെട്ട ഫോട്ടോ കാണിക്കും. ഇല്ല, പകരം വീട്ടാൻ വേണ്ടിയല്ല, അതല്ല. എന്റെ ഫോട്ടോ കണ്ട അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇവളുടെ ഫോട്ടോ കാണണമെന്ന്. ഞാൻ ഭയങ്കര വൃത്തിയായിട്ട രീതിയിൽ സെൽഫി ഒക്കെ എടുത്തേക്കും. സെൽഫി എന്നല്ല, ഇവളുടെ ഒരു വൃത്തിയായിട്ട ഫോട്ടോ. സെൽഫി ആവണമെന്നില്ല, ഉണ്ടായിരുന്നു എനിക്ക് അറിയോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. കാണിക്കട്ടെ, ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഭയങ്കര അടിപൊളി ഫോട്ടോ. അന്ന് ഞാൻ മോൻ്റെ കാണിച്ചു കൊടുക്കൂല, ആപ്പ് എടുത്തു. ഇനി അത് കാണാനില്ല, നീ പോ, നിന്റെ ശാപമാണ്, അത് കാണൂല. അത് ഭയങ്കര അടിപൊളി ഫോട്ടോ വരുന്ന. പക്ഷെ ഇതല്ല, ഇതിനേലും അടിപൊളിയായിട്ടുള്ള ഒരു വിയേർഡ് ഫോട്ടോ ഉണ്ടായിരുന്നു. കോലം നോക്കി. ഇത് ആക്ച്വലി ഞാൻ വിപ്രോയില് ജോലി ചെയ്തോണ്ടിരുന്നപ്പോ ട്രിപ്പിന് പോയ പിക്കാണിത്. വിപ്രോയില് ജോലി ചെയ്തോണ്ടിരുന്ന ഇങ്ങനെ ഇരുന്നിരുന്ന ആളാണ്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറുപ്പം മുതല് ജോലി ചെയ്ത ഒരു രണ്ടു വർഷം വരെയല്ല, ഒരു 3 വർഷം വരെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന നാളുകളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, ഞാൻ ലഞ്ചാണെങ്കിലും ഒരു ലേശം കഴിക്കാറില്ല, ഞാൻ ഫുഡ് അങ്ങനെ മര്യാദയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന ആളല്ല. പിന്നെ ലാസ്റ്റ് ഇതായപ്പോഴാണ് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്താ അമ്മ രണ്ടുള്ള വായിൽ വെച്ച് തരുമോ, ചോറ് വായിൽ വെച്ച് തന്നെ ആയിരുന്നു അങ്ങനെ തിന്നാൻ തുടങ്ങി. അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവിടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സ്പൂണിൽ ഞാനും കഴിക്കും, കൂടാതെ എൻ്റെ ടീമിലുള്ളവർക്കൊക്കെ
എല്ലാവർക്കും കൊടുത്തു കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു വർഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരമായിട്ട് കഴിച്ചു തുടങ്ങി. പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് കഴിക്കുമല്ലോ. പിന്നെ അല്ലാതെ ചായ കുടിക്കാൻ പോകുമായിരുന്നു സ്ഥിരം. അവിടെ കമ്പനിയിൽ ഇറന്നപ്പോൾ കൊളീഗ്സിൻ്റെ കൂടെ ചായ കുടിക്കാൻ പോകും. ചിലപ്പോൾ മസാല ദോശ അടിക്കും, ചിലപ്പോൾ ഹോർലിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പോൾ ചിലപ്പോൾ ഹോർലിക്സ് കുടിക്കും. അങ്ങനെ ഫുഡ് അത്യാവശ്യം കഴിക്കാൻ, മര്യാദയ്ക്ക് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് വണ്ണം വച്ചത്. ഞാനൊരു എം ബി എ കഴിഞ്ഞ് ജോലി ചെയ്യണ, അതായത് ഈ ജോലി ചെയ്യണ രണ്ട് വർഷത്തിൽ, നാല് വർഷം ജോലി ചെയ്യണം, രണ്ട് മൂന്ന് വർഷത്തിൽ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 42 കിലോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് ഞാനൊരു 50 കിലോ എത്തിയത്. ഇപ്പം ഞാനൊരു 54 കിലോ. ആ ഫോട്ടോ നിങ്ങൾ കണ്ടാൽ ഞെട്ടു വീശും. അത് ഏത് ഫോട്ടോയാണ് പറ? ഏതാന്ന് പറ? മൂന്നാർ പോയപ്പോഴാണ്. എവിടെയോ പോയപ്പോഴത്ത് അത് വെച്ചാണ്ടല്ല, ഇപ്പൊ കണ്ടത് കോലല്ലേ. അത് ഈ കോലുണ്ടല്ലോ, കോലിനെ രണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ പിളർത്തി കഴിഞ്ഞ എങ്ങനെ ഇരിക്കാം? പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേറൊന്നും പറയാലല്ലോ, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.